വെറുതെ വെറുതെ പേരിട്ടിട്ട് അങ്ങനെ പറയണ്ടെന്ന്. എന്തൊരു എന്തൊരു ആത്മാർത്ഥതയുള്ള ഒരു ഞാൻ പേരൊക്കെ ഇടും ചടപടിന്ന്, പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞ പയ്യെ സമയം എടുത്ത് പറഞ്ഞാ മതിയെന്ന്. റോബിന് ടഫ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, പുതിയ സിനിമ, സിനിമ റാപ്പിഡ് ഫയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? പുതിയ സിനിമ ആക്ച്വലി ഞാൻ രണ്ട് മൂന്ന് പ്രൊഡക്ഷൻ ബാനേഴ്സ് വന്നിട്ടുണ്ട്, അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ പോയി ഒന്ന് ആക്ടിംഗ് ഒക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് കാണാം. എന്തായാലും എന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ അവരെ എനിക്കൊരു മൂവിയും ബാനറൊക്കെ തരുമ്പോൾ അതൊന്ന് എന്റെ ഒരു ബെസ്റ്റ് കൊടുക്കാന്ന് പറയാം. സോ അതുകൊണ്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഫോൾട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കും. എന്നിരുന്നാലും ഒരു ഫസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ഇതിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം എന്നെ പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്നെ കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, തെറ്റുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അടുത്ത ഇതിൽ ഇമ്പ്രൂവ് ചെയ്യും. പ്രിയദർശൻ മൂവി വരുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്നും പറയാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് സാറ് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ അവിടെ പോയിട്ട് സാധനം കണ്ട്, സാറ് ഒരു ലെജൻഡ് അല്ലേ, സാറിന് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പോയിട്ട് ഒരു മൂവിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇല്ല അങ്ങനെ പറഞ്ഞില്ല, അതെല്ലാവർക്കും അറിയില്ല. എന്റെ എന്നെ ഫോളോ ചെയ്യുന്നില്ലല്ലേ, ഞാൻ കാല തൊട്ട് വിടുന്നത് എല്ലാം ഉണ്ടല്ലോ, പിന്നെ അത് പറയാൻ പാടില്ല. പബ്ലിക് മൂവിയെ പറ്റി ഒന്നും പറയരുത് എന്നാണ് പറഞ്ഞത്. അല്ല, മൂവി ചെയ്യണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? സാറിത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, നോട്ട് ചെയ്തേക്കൂ. സൈക്കോളജിക്കൽ ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും. നല്ല തീരുമാനം അല്ല, അങ്ങനെയല്ല. ഇപ്പൊ മൂവിന്റെ കാര്യങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് എത്രയൊക്കെ ഇങ്ങനെ ചകച്ച് ഐ മീൻ ചകഞ്ഞ് ചകഞ്ഞ് ചോദിച്ചാലും പറയേണ്ട കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ. കിട്ടുന്നില്ലല്ലേ, ഒന്നും കിട്ടുന്നില്ല. മറ്റേ ഇപ്പൊ മറ്റേ നമ്മുടെ മുകേഷിന്റെ ഒത്തില്ല, അതൊന്ന് ഇട്ടേക്കണേ. ഓക്കെ, അടുത്തേക്ക് പോകാം ഗൈസ്. ട്രോളുകൾ എൻജോയ് ചെയ്യാറുണ്ടോ? ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളടുത്ത് പറയേണ്ടത് ഇതൊരു അറിയാലോ, പാരച്യൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കുട്ടീനെ അങ്ങ് കയറ്റുക, അത്രേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ട് അവർ കയറ്റുള്ളൂ. ആരാധകരെ, നിങ്ങൾ എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ആരാധകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അവരെ ഞാൻ പറയുന്നത് എൻ്റെ ഫാൻസായിട്ട് ഞാൻ ഒരിക്കലും കൺസിഡർ ചെയ്തില്ല. കാരണം ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ അവർക്ക് കാണും എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ ഒരാളിനെ പോലെ. കാരണം എല്ലാവരും ചെല്ലുമ്പോൾ എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ ചേട്ടൻ, എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഓരോരുത്തർ കൊണ്ട് കാണിക്കുന്നത്. അപ്പം അവരുടെ വീട്ടിലൊരു മകനെ പോലെയാണ് കാണുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം അമ്മമാർ വന്നാലേ എനിക്ക് മക്കളുണ്ടെങ്കിലും എൻ്റെ മൂത്ത മകൻ നീയാണെന്നൊക്കെ പറയുമ്പം ആ ഒരു ഫീലിംഗ് ഉണ്ട്, ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരെന്നെ കാണാൻ അവരെ സമയവും കാര്യങ്ങളും എല്ലാം കളഞ്ഞ് എനിക്ക് വേണ്ടി അവിടെ വരുമ്പം അത്രയും എന്താ പറയുക, കൊച്ചു കുട്ടികൾ മുതൽ എല്ലാ ഏജ് ഉള്ള ഇപ്പം തന്നെ ചെയ്യുന്നിട്ട് വേണത്ത് പോയപ്പം പ്രായമുള്ളൊരമ്മ ഒരു 10, 75, 80 വയസ്സ് അടുപ്പിച്ച് വരും. ആ അമ്മ അവിടെ നിൽക്കണ വെയിലത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇത് എന്തിനാ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, എനിക്കങ്ങനെ ഒരു ഫീലിംഗ് വന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടി ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും അതിന് ടാലി ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമില്ല. ഭയങ്കര ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് അങ്ങനെ നോക്കുമ്പോൾ. ഞാൻ എന്താഗ്രഹിച്ചോ അതിൻ്റെ ഒരു 100 times എനിക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര അങ്ങനെയാണ്. ഫാൻസ് എന്ന് പറയുമ്പം രണ്ട് മൂന്ന് തരത്തിലുള്ള ഫാൻസുകളുണ്ട്. അതായത് ചിലര് ഓക്കെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ ചിലര് റോബിനോട് ദേഷ്യം കാണിക്കുന്നവർ അവരെയും ചെന്ന് കുറച്ച് എന്താ ഇറിറ്റേറ്റ് ചെയ്യാം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് എന്തെങ്കിലും ടോക്സിക് ഫാൻസ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ. ഞാൻ പറയട്ടെ, എന്റെ ഫാമിലിയിൽ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും ഉണ്ട്. ഇപ്പം എല്ലാവരും ഒരു വീട്ടിലുള്ള 4 മക്കളും ഒരേപോലെ ആവണമെന്നുണ്ടോ? ഇല്ല അല്ലേ. ഒരു കുട്ടിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളായിരിക്കും, ഒരു കുട്ടി കുറച്ച് ദേഷ്യക്കാനായിരിക്കും, ഒരു കുട്ടി കുരുത്തക്കാൻ കാണിക്കുന്നത്. എല്ലാം നമ്മൾ ഒരേപോലത്തെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഒരാളിനെ തള്ളി പറയാനോ ഇതിനൊന്നും ഞാൻ നിൽക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരടുത്ത് നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യണ്ട. പിന്നെ അവർ ഇമോഷണലി കണക്ട് ആകുമ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലും അത് ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാൻ ഇതിലൂടെയൊക്കെ എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ, എനിക്ക് അവരിൽ ഡയറക്റ്റായിട്ട് എത്താൻ പറ്റത്തില്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ ഡിഗ്രി കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി അതില്ല. ഇനി ഫർദറായിട്ട് മൂവ് ഓൺ ചെയ്ത് പല പല കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക, ആ കാര്യങ്ങളെല്ലാം അല്ല ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി അടുത്ത സീസണും വരാൻ പോകണം. അപ്പം മൂവ് ഓൺ ചെയ്യുക, മുന്നോട്ട് പോവുക, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോവുക, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത കാര്യത്തിലേക്ക് പോവാ. ഒറ്റ വീഡിയോ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒറ്റ വീഡിയോ ഒന്നും ഇല്ല. ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഓരോരോ പടിപടിയായിട്ടാണ് കയറി വന്നത്. കാരണം ഒരു ഏണി കൊണ്ട് വെച്ചിട്ട് റോമിനെ ഇതിൽ കയറി പോകുന്ന ആരും പറഞ്ഞിട്ടില്ല. ഓരോ പടിയായിട്ട് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഇപ്പം തന്നെ ഈ വയ്യാണ്ടിരുന്നിട്ടും ഇന്ന് രാവിലെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടും ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് എന്തിനാണ് വന്നത്? ഞാൻ ലൈവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടന്റ് കൊടുക്കണം. ഇപ്പം തന്നെ കണ്ടില്ല, ഇതൊരു കണ്ടന്റ് ആയില്ലേ? ഒരു 2-3 ദിവസത്തേക്ക് ഈ കണ്ടന്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ചെയ്യുന്ന ആളാണ്, മനസ്സിലായില്ലേ? സോ
അത് പോകുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈവായിട്ട് നിൽക്കാൻ പറ്റൂ.